നമസ്കാരം. പുതിയ സർക്കാർ രാജ്യത്ത് അധികാരമേറ്റിരിക്കുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ മുന്നണി ഉയർത്തിയ വെല്ലുവിളികളെ ഒരു പരിധിവരെ അതിജീവിക്കാൻ ബി ജെ പി നേതൃത്വം നൽകുന്ന എൻ ഡി എക്ക് സാധിച്ചിട്ടുമുണ്ട്. എന്നാൽ ഇനിയാണ് യഥാർത്ഥ വെല്ലുവിളി ബി ജെ പിയെ കാത്തിരിക്കുന്നത്. ഈ വർഷവും അടുത്ത വർഷവുമായി 6 സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്നത്. ഇതിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് അപ്രതീക്ഷിതമായ തിരിച്ചടിയേറ്റ സംസ്ഥാനങ്ങൾ കൂടി ഉൾപ്പെടുന്നുണ്ട്. ഹരിയാന, മഹാരാഷ്ട്ര, ജമ്മു കാശ്മീർ, ജാർഖണ്ഡ്, ബീഹാർ, ദില്ലി എന്നിവിടങ്ങളിലാണ് ഈ വർഷവും 2025 നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ നടക്കാനിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന ഈ സംസ്ഥാനങ്ങൾക്ക് കേന്ദ്ര മന്ത്രിസഭയിൽ വലിയ പ്രാതിനിധ്യം ബി ജെ പി നൽകിയിരിക്കുന്നതും. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ എത്രത്തോളം പ്രാധാന്യത്തോടെയാണ് ബി ജെ പി നോക്കിക്കാണുന്നത് എന്നത് നമുക്ക് ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഇത്തവണ മന്ത്രിമാരെ പ്രഖ്യാപിക്കുന്നതിന് മുന്നോടിയായി ഈ വിഷയങ്ങളൊക്കെയും കേന്ദ്രം പരിഗണിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഹരിയാനയിലും മഹാരാഷ്ട്രയിലും ഒക്ടോബറിലാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഈ സംസ്ഥാനങ്ങളിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലത്തിൽ ബി ജെ പിക്ക് തിരിച്ചടി ഉണ്ടായി എന്നത് പകൽ പോലെ വ്യക്തമാണ്. ക്യാബിനറ്റ് റാങ്കുള്ള മുൻ മുഖ്യമന്ത്രി മനോഹർലാൽ ഖട്ടർ ഉൾപ്പെടെ 3 നിലവിൽ ഹരിയാനയിൽ നിന്നുമുള്ളത്. ഗുർഗുറാം എം പി റാവു, ഇന്ദർജിത്ത് എന്നിവർ സഹമന്ത്രിമാരായി ചുമതലയേറ്റിട്ടുണ്ട്. 48 എംപിമാരെ ലോക്സഭയിലേക്ക് അയക്കുന്ന ഏറ്റവും വലിയ രണ്ടാമത്തെ സംസ്ഥാനമായ മഹാരാഷ്ട്രയിൽ നിന്നും ഇക്കുറി 6 ഉള്ളത്. ജമ്മു കാശ്മീരിനെ പരിഗണിച്ചും ഇക്കുറി ഒരു മന്ത്രി ഉണ്ട്. കൂടാതെ ജാർഖണ്ഡിൽ നിന്നും 2 ഇക്കൂട്ടത്തിൽ 6 ബീഹാറിനാണ് ഏറ്റവും വലിയ നേട്ടമുണ്ടായത്. യു പി കൈവിട്ടപ്പോഴും ബി ജെ പിയെ മുറുകെ പിടിച്ചതിനുള്ള ഉപകാര സ്മരണയാണിത്. ഒപ്പം തന്നെ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേട്ടം കൊയ്യുന്നതിനുള്ള ഒരു വിജയ ഫോർമുലയും. ജൂൺ 9 മന്ത്രിമാരായി സത്യപ്രതിജ്ഞ ചെയ്ത 72 21 ഈ വർഷവും 2025 നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരാണ് എന്നത് പ്രത്യേകമായി ഓർക്കേണ്ടതുണ്ട്. അതായത് 6 നിന്ന് വന്നവർ മാത്രം ആകെ മന്ത്രിമാരുടെ എണ്ണത്തിന്റെ 29.17%. ഇത്ര വലിയ പ്രാതിനിധ്യം ഇവർക്ക് ബി ജെ പി നൽകിയിരിക്കുന്നതിന് പിന്നിൽ മറ്റൊന്നുമല്ല വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ തന്നെയാണ്. മഹാരാഷ്ട്രയിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇനി വെറും 3 കൂടി മാത്രമേ ബി ജെ പിയുടെ മുന്നിലുള്ളൂ. അവിടെ പൂർവാധികം ശക്തിയോടെ തിരിച്ചു വരേണ്ടത് ബി ജെ പിയെ സംബന്ധിച്ച് അഭിമാന പ്രശ്നം കൂടിയാണ്. ന്യൂസ് ഡെസ്ക്, ഇന്ത്യൻ മലയാളം.